പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് പരിശുദ്ധനായ ദൈവമേ, ബലവാനായ ദൈവമേ, അമർത്യനായ ദൈവമേ, നിത്യനായ ദൈവമേ, അങ്ങയെ ഞങ്ങൾ ആരാധിച്ച് ഈ സമയത്ത് ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുമ്പോൾ അങ്ങയുടെ തിരുവചനത്തിലൂടെ ഞങ്ങളോട് പറയുന്നത് പോലെ പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിച്ച് ആരാധനയിൽ പങ്കെടുക്കുന്ന ഞങ്ങൾക്ക് അവിടുന്ന് ജീവനും നിത്യജീവനും നൽകുമെന്ന അങ്ങയുടെ വാഗ്ദാനം ലൂക്കായുടെ സുവിശേഷം 18:30 അഭിഷേകത്താൽ ഇന്ന് ഞങ്ങളെ ഓരോരുത്തരെയും നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ലൂക്കായുടെ സുവിശേഷം 18:30, അവിടുന്ന് നിനക്ക് നിത്യജീവൻ നൽകി നിന്നെ അനുഗ്രഹിക്കും, നിനക്ക് ജീവൻ നൽകി അനുഗ്രഹിച്ച് നിന്നെ അവിടുന്ന് നിന്റെ ജീവിതത്തിന്റെ എല്ലാ പ്രശ്നങ്ങളും പ്രതിബന്ധങ്ങളും മാച്ച് ദൈവീക മകനും മകളുമാക്കി മാറ്റുമെന്ന അങ്ങയുടെ വാഗ്ദാനം ഈ ആരാധനയിലൂടെ അവിടുന്ന് നിറവേറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ലൂക്കാ 18:30, ജീവൻ നഷ്ടപ്പെട്ടു പോകുന്ന, നിത്യജീവൻ ലഭിക്കുന്നതിന് തടസ്സമായി നിൽക്കുന്ന ഏതെങ്കിലും പാപത്തിന്റെ ബന്ധനങ്ങൾ ഉണ്ടെങ്കിൽ, പാപ സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ, ഈശോയെ ഈ ആരാധനയിലൂടെ അങ്ങ് അത് എടുത്തു മാറ്റി പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ ജീവിതത്തിൽ പാപത്തിൽ നിന്ന് പുണ്യത്തിലേക്ക് വരികയും പുണ്യജീവിതത്തിലൂടെ ലഭിക്കുന്ന ദൈവീക ജീവൻ ഞങ്ങൾക്ക് ഈ മണിക്കൂറിൽ നേടാൻ ഇടവരുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ യൂണിറ്റിലുള്ള ഓരോ കുടുംബങ്ങളെയും സെന്റർ ഓഫ് ഫെയിൽ യൂണിറ്റിനെ വിശുദ്ധ റഫായ് മാലാഖ വഴി, പരിശുദ്ധ മറിയം വഴി ഈശോയ്ക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പാപത്തിന്റെ കറകളിൽ നിന്നെല്ലാം ആ തോബിയാസിനെ രക്ഷിച്ചതുപോലെ ജീവിത പ്രതിസന്ധികളിൽ നിന്ന് കൂട്ടായി മാലാഖമാരെ നൽകി അനുഗ്രഹിച്ചതുപോലെ കർത്താവേ ജീവന്റെ അനുഭവം ഞങ്ങൾക്ക് നൽകണമേ. ഉള്ളിൽ മരണപ്പെട്ടു പോയ, മൃതരെ പോലെ ജീവിക്കുന്ന, നിർജീവ അവസ്ഥയിലൂടെ കടന്നുപോകുന്ന, ആത്മീയ മേഖലയിലൊക്കെ തകർന്നിരിക്കുന്ന ആരെങ്കിലും ഈ ആരാധനയിൽ ഉണ്ടെങ്കിൽ പരിശുദ്ധ മറിയം വഴി ഈശോയെ നിന്റെ ജീവന്റെ സമൃദ്ധിയാൽ 18:30 നൽകുന്ന അഭിഷേകത്താൽ ഞാൻ നിങ്ങൾക്ക് നിത്യജീവൻ നൽകുമെന്ന വാഗ്ദാനം ഈ മണിക്കൂറിൽ ഞങ്ങൾ ചൊല്ലിത്തീർക്കുന്ന ജപമാലയിലൂടെ മാതാവേ എന്ന് പ്രാർത്ഥിച്ചു ചൊല്ലുന്ന ഈ ജപമാലയിലൂടെ ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സകല വിശുദ്ധരുടെയും ക്രോവന്മാരുടെയും മാധ്യസ്ഥം യാചിച്ചുകൊണ്ട് കർത്താവിൽ വിശ്വസിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവേ, ആകാശത്തിലെയും ഭൂമിയിലെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിൽ ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാ മറിയത്തിൽ നിന്ന് പിറന്ന് പന്ത്യോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് പുരുഷന്മേ തറയ്ക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് പാതാളങ്ങളിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത്തു ഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിനും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. പിന്നെ ഞങ്ങളെ രക്ഷിക്കണമേ. ആമേ. പിതാവായ ദൈവത്തിന്റെ മകളായിരിക്കുന്ന പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങളിൽ ദൈവവിശ്വാസം എന്ന പുണ്യം ഫലവത്തായി തീരുന്നതിനെ അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റമ്മേ, ആദ്യമായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേ. പുത്രനായ ദൈവത്തിന്റെ മാതാവായിരിക്കുന്ന പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങൾ ദൈവശരണം എന്ന പുണ്യത്തിൽ വളരുവാനായി അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റമ്മേ, ആദ്യമായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേ. പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ എത്രയും പ്രിയമുള്ളവളായിരിക്കുന്ന പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങളിൽ ദൈവസ്നേഹം എന്ന പുണ്യം വർദ്ധിപ്പാനായിട്ട് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി. കർത്താവ് അങ്ങേരുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു.
അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ദുഃഖരഹസ്യങ്ങൾ ഒന്നാം ദിവ്യരഹസ്യം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹ പൂങ്കാവനത്തിൽ രക്തം വീർത്തുവെന്ന ദുഃഖമായ ദിവ്യരഹസ്യത്തെ പറ്റി നമുക്ക് ധ്യാനിക്കാം. തിരുസഭയുടെ രാജ്ഞിയായ പരിശുദ്ധ കന്യകാ മറിയമ്മേ, വൈദികരും സിസ്റ്റേഴ്സും ആത്മായ പ്രേക്ഷിതരും ആത്മാവിൽ ജ്വലിക്കുന്നവരായി കർത്താവിൻ ശുശ്രൂഷ ചെയ്യുവാൻ ഇടയാക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവരുടെ കുറവുകൾ നമ്മുടെ പ്രാർത്ഥനകളുടെ കുറവുകളാണെന്ന് മനസ്സിലാക്കുവാനുള്ള കൃപ ഓരോരുത്തർക്കും നൽകണമേ. തിരുസഭ ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാകുന്നതിനായി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. അമ്മേ മാതാവേ, ഈശോയെ മാറോട് ചേർത്ത് പിടിച്ചതുപോലെ അമ്മ ഞങ്ങളെയും അവിടുത്തെ മാറോട് ചേർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ മനസ്സ് സ്വർഗ്ഗത്തെ പോലെ ഭൂമിയിലും ആകണമേ. നന്മ നിറഞ്ഞു മറിയുമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. ോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. ോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അതേപോലെ ആമേൻ.
പരിശുദ്ധ ജപമാല രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സമാധാനത്തിന്റെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ കുർബാനയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. രണ്ടാം ദിവ്യരഹസ്യം. നമ്മുടെ കർത്താവ് ശ്രമിശിക പീലാത്തോസിന്റെ അരമനയിൽ വെച്ച് ചെമ്മട്ടികൊണ്ട് അടിക്കപ്പെട്ടു എന്നതിമേൽ നമുക്ക് ധ്യാനിക്കാം. പരിശുദ്ധ ദൈവമാതാവേ, മന്ദതയിലും അലസതയിലും കഴിയുന്ന മക്കൾക്ക് ഉണർവും ഉന്മേഷവും നൽകി അനുഗ്രഹിക്കണമേ എന്നും മദ്യത്തിനും മയക്കുമരുന്നിനും മറ്റു ദുശീലങ്ങളിലും പെട്ട് കഴിയുന്ന മക്കൾക്ക് സമ്പൂർണമായ വിടുതൽ നൽകി അനുഗ്രഹിക്കണമേ എന്നും പ്രാർത്ഥിക്കുന്നു. എല്ലാ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ സമർപ്പിക്കുന്നു. പരിശുദ്ധാത്മാവിനെ അയച്ച് അവർക്ക് ബുദ്ധിയും ജ്ഞാനവും സർവോപരി വിവേകവും പഠിക്കുവാനുള്ള ആഗ്രഹവും കൊടുത്ത് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ രഹസ്യം ഞങ്ങൾ കാഴ്ചവെക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം ഉജ്ജ്വലമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അംഗീകരിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. Thank you.
പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അതിലെപ്പോലെ ഈശോയേ ഞങ്ങളുടെ പാപങ്ങൾ ദുഃഖിക്കണമേ, നരകത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാത്മാക്കളെയും ഈ ശിഷ്യ അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ള ആത്മാക്കളെയും പുറത്തിലേക്ക് അനയിക്കണമേ. പരിശുദ്ധ ജപമാല രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സമാധാനത്തിന്റെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മൂന്നാം ദിവ്യ രഹസ്യം, നമ്മുടെ കർത്താവ് ഈശോമിശിഹായെ പടയാളികൾ മുൾമുടി ധരിപ്പിച്ചു എന്നതിന്മേൽ നമുക്ക് ധ്യാനിക്കാം. പരിശുദ്ധ അമ്മേ, ആരോടും പറഞ്ഞറിയിക്കാൻ കഴിയാത്ത വേദനയിൽ മൗന ദുഃഖത്തിൽ കഴിയുന്നവർക്ക് പ്രത്യാശയും സമാധാനവും നൽകി അനുഗ്രഹിക്കണമേ. സമാധാനമില്ലാത്ത കുടുംബങ്ങൾക്ക് സമാധാനം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ വിധവകളെയും അനാഥരെയും സമർപ്പിക്കുന്നു. അവർക്ക് ശക്തിയും വഴികാട്ടിയും അങ്ങു തന്നെയാകണമേ. വാർദ്ധക്യ സഹജമായ അസുഖത്താൽ ക്ലേശിക്കുന്നവരെ സമർപ്പിക്കുന്നു. യാഥാർത്ഥ്യ ബോധത്തോടും സമചിത്തതയോടും കൂടെ വസ്തുതകളെ അംഗീകരിക്കുവാൻ അവരെ പ്രാപ്തരാക്കണമേ. അവരെ പരിചരിക്കുന്നവർക്ക് ക്ഷമയും സഹനശക്തിയും നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. കർത്താവങ്ങിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദുരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. കർത്താവങ്ങിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവങ്ങിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവങ്ങിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവങ്ങിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു.
അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണമേ, നരകാറ്റിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാത്മാക്കളെയും വിശിഷ്യ അങ്ങേ സഹായം, കൂടുതൽ ആവശ്യമുള്ള ആത്മാക്കളെയും സ്വർഗത്തിലേക്ക് അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ജപമാല രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സമാധാനത്തിന്റെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും വാഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നാലാം ദിവ്യ രഹസ്യം. നമ്മുടെ കർത്താവ് വിശ്രമിക്കുക കുരിശുമരണത്തിന് വിധിക്കപ്പെട്ടതിന് ശേഷം കുരിശ് വഹിച്ച് ഗാഗുത്താമലിലേക്ക് പോയി എന്നതിന്മേൽ നമുക്ക് ധ്യാനിക്കാം. കരുണയുടെ ഉറവിടമായ പരിശുദ്ധ അമ്മേ, വിവിധ തൊഴിലിൽ ഏർപ്പെട്ടിരിക്കുന്ന എല്ലാവർക്കും തങ്ങളുടെ തൊഴിലിനോട് വിശ്വസ്തത പുലർത്തുവാൻ വേണ്ട കൃപ വർഷിക്കണമെന്നും ബിസിനസ് മേഖലയിൽ കഴിയുന്നവർക്ക് അഭിവൃദ്ധി നൽകണമെന്നും ജോലിയില്ലാത്ത മക്കൾക്ക് ജോലിയെ കൊടുത്ത് അനുഗ്രഹിക്കണമെന്നും വിദൂരത്ത് ജോലി ചെയ്യുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ കാത്തു പരിപാലിച്ച് പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്യണമേ എന്നും പ്രാർത്ഥിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം ഉജ്ജ്വലമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. നന്മ നിറഞ്ഞ മറിയമേ യേശുവേ, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. നന്മ നിറഞ്ഞ മറിയമേ യേശുവേ, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. നന്മ നിറഞ്ഞ മറിയമേ യേശുവേ, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. നന്മ നിറഞ്ഞ മറിയമേ യേശുവേ, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നന്മ നിറഞ്ഞ മറിയമേ യേശുവേ, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നന്മ നിറഞ്ഞ മറിയമേ യേശുവേ, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നന്മ നിറഞ്ഞ മറിയമേ യേശുവേ, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നന്മ നിറഞ്ഞ മറിയമേ യേശുവേ, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നന്മ നിറഞ്ഞ മറിയമേ യേശുവേ, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നന്മ നിറഞ്ഞ മറിയമേ യേശുവേ, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു.
അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെടാനാവുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഈശോയേ, ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണമേ, നരകത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞാൻ മാത്രയും ശിഷ്യ അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ള ആത്മാക്കളെയും പൂർവ്വത്തിലേക്ക് അനുയിക്കണമേ. പരിശുദ്ധ ജപമാല രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സമാധാനത്തിന്റെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അഞ്ചാം ദിവ്യ രഹസ്യം. നമ്മുടെ കർത്താവ് ശ്രമിശിക രണ്ടു കള്ളന്മാരുടെ മധ്യേ കുരിശുമേൽ തറയ്ക്കപ്പെട്ടു എന്നതിമേൽ നമുക്ക് ധ്യാനിക്കാം. പീഡിതരുടെ ആശ്വാസമായ മാതാവേ, സ്വന്തമായി ഭവനമില്ലാതെ കഷ്ടപ്പെടുന്നവർ, വിവാഹ തടസ്സം നേരിടുന്ന മക്കൾ, കടബാധ്യതകളാൽ വലയുന്ന മക്കൾ, മക്കളില്ലാതെ വിഷമിക്കുന്ന മക്കൾ, വിവിധ രോഗത്താൽ വലയുന്ന മക്കൾ, ഇവർക്ക് ഇവരിലെല്ലാവരിലും അമ്മ മാതാവേ, നിന്റെ തിരുക്കുമാരൻ്റെ കരുണ വർഷിക്കണമേ. മറ്റാർക്കും പകർന്നു തരാനാവാത്ത മാതൃസ്നേഹവും കരുണയുടെ ആശ്വാസവും പകർന്നു തരാനും നെഞ്ചുലഞ്ഞ ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് പ്രത്യുത്തരം നൽകാനും അമ്മയോളം തുണയായി ഞങ്ങൾക്ക് മറ്റാരുമില്ലല്ലോ. ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനകളും അങ്ങ് സ്വീകരിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം ഉചിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസേ, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നന്മ നിറഞ്ഞ മറിയമേ സുസേ, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നന്മ നിറഞ്ഞ മറിയമേ സുസേ, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നന്മ നിറഞ്ഞ മറിയമേ സുസേ, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നന്മ നിറഞ്ഞ മറിയമേ സുസേ, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നന്മ നിറഞ്ഞ മറിയമേ സുസേ, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നന്മ നിറഞ്ഞ മറിയമേ സുസേ, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നന്മ നിറഞ്ഞ മറിയമേ സുസേ, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നന്മ നിറഞ്ഞ മറിയമേ സുസേ, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. Thank you.
നന്മ നിറഞ്ഞ മറിയമേ യേശുവേ, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയേ. ഓനീശോയേ, ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണമേ, നരകാറ്റിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും വിശിഷ്യ അങ്ങേ സഹായം, കൂടുതൽ ആവശ്യമുള്ള ആത്മാക്കളെയും സ്വർഗത്തിലേക്ക് അനേകണമേ. പരിശുദ്ധ ജപമാല രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സമാധാനത്തിന്റെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന്, എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ജപമാല സമർപ്പണം. മുഖ്യദൂതനായ വിശുദ്ധ മിഖായിലെ, ദേവദൂതന്മാരായിരിക്കുന്ന വിശുദ്ധ ഗബ്രിയിലെ, വിശുദ്ധ റപ്പായിലെ, സ്ത്രീഹന്മാരായിരിക്കുന്ന വിശുദ്ധ പത്രോസെ, വിശുദ്ധ പൗലോസെ, മാർ യോഹന്നാനെ, ഞങ്ങളുടെ പിതാവായ മാർ തോമായെ, ഞങ്ങൾ ഏറ്റവും പാവികളായിരിക്കുന്നു. എങ്കിലും ഞങ്ങൾ ജപിച്ച ഈ 50 മണി ജപത്തെ നിങ്ങളുടെ സ്തുതികളോടുകൂടെ ഒന്നായിട്ട് ചേർത്ത് പരിശുദ്ധ ദേവമാതാവിൻ്റെ തൃപ്പാദത്തെങ്കിൽ ഏറ്റവും വലിയ ഉപകാരമായി കാഴ്ചവെക്കാൻ നിങ്ങളോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ലുത്തിനിയ, കർത്താവെ അനുഗ്രഹിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. മിശിഹായെ അനുഗ്രഹിക്കണമേ. മിശിഹായെ അനുഗ്രഹിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. സ്വർഗപിതാവായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പുത്രനായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഏകദൈവമായ പരിശുദ്ധ ത്രിത്വമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അവതരിച്ച ദൈവപുത്രന്റെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കന്യകൾക്ക് മകുടമായ നിർമ്മല കന്യകെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മിശിഹായുടെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സഭയുടെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രസാദവരത്തിന്റെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രത്യാശയുടെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. എത്രയും നിർമ്മലയായ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അത്യന്ത വിരക്തിയുള്ള മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കളങ്കമറ്റ കന്യകയായ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കന്യാത്വത്തിന് ഭംഗം വരാത്ത മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്നേഹത്തിന് ഏറ്റവും യോഗ്യയായ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അത്ഭുതത്തിന് വിഷയമായിരിക്കുന്ന മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സൽബുദ്ധിയുടെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സൃഷ്ടാവിന്റെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കരുണയുടെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. രക്ഷകന്റെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിവേകമതിയായ കന്യകെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വണക്കത്തിന് ഏറ്റവും യോഗ്യയായ കന്യകെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്തുതിക്ക് യോഗ്യയായ കന്യകെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വല്ലഭയായ കന്യകെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കനിവുള്ള മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശ്വസ്തയായ കന്യകെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നീതിയുടെ ദർപ്പണമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ബോധജ്ഞാനത്തിന്റെ സിംഹാസനമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഞങ്ങളുടെ ആനന്ദത്തിന്റെ കാരണമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആധ്യാത്മിക പാത്രമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ബഹുമാനത്തിന്റെ പാത്രമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അത്ഭുതകരമായ ഭക്തിയുടെ പാത്രമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദൈവരഹസ്യം നിറഞ്ഞിരിക്കുന്ന റോസാ പുഷ്പമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദാവീദിന്റെ കോട്ടയെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നിർമ്മല ദന്തം കൊണ്ടുള്ള കോട്ടയെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്വർണാലയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വാഗ്ദാനത്തിന്റെ പേടകമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്വർഗത്തിന്റെ വാതിലേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഉഷകാല നക്ഷത്രമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. രോഗികളുടെ ആരോഗ്യമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പാപികളുടെ സങ്കേതമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കുടിയേറ്റക്കാരുടെ ആശ്വാസമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പീഡിതരുടെ ആശ്വാസമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ക്രിസ്ത്യാനികളുടെ സഹായമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മാലാഖന്മാരുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ.
പൂർവ പിതാക്കന്മാരുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രവാചകന്മാരുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്ത്രീഹന്മാരുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. രക്തസാക്ഷികളുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വന്തകന്മാരുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കന്യകളുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കർമ്മല സഭാ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സകല വിശുദ്ധരുടെയും രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അമലോത്ഭവ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സമാധാനത്തിന്റെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കുടുംബങ്ങളുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്വർഗാരോപിത രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഭൂലോക പാപങ്ങളെ സംഹിക്കുന്ന ദിവ്യജമ്പിരാട്ടിൻകുട്ടി കർത്താവേ ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണമേ. ഭൂലോക പാപങ്ങളെ സംഹിക്കുന്ന ദിവ്യജമ്പിരാട്ടിൻകുട്ടി കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഭൂലോക പാപങ്ങളെ സംഹിക്കുന്ന ദിവ്യജമ്പിരാട്ടിൻകുട്ടി കർത്താവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദൈവത്തിന്റെ പുണ്യപൂർണയായ മാതാവേ, ഇതാ ഞങ്ങൾ അങ്ങയിൽ അഭയം തേടുന്നു. ഞങ്ങളുടെ ആവശ്യ നേരത്ത് ഞങ്ങളുടെ അപേക്ഷകൾ ഉപേക്ഷിക്കരുതേ. ഭാഗ്യവതിയും അനുഗ്രഹീതയുമായ കന്യകാ മാതാവേ, സകല ആപത്തുകളിൽ നിന്ന് എപ്പോഴും ഞങ്ങളെ സംരക്ഷിക്കണമേ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശന്റെ പരിശുദ്ധ മാതാവേ നമ്മൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കർത്താവേ, പൂർണ്ണ മനസ്സോടുകൂടി സാഷ്ടാംഗം വീണുകിടക്കുന്ന ഈ സമൂഹത്തെ തൃക്കൺ പാർക്കണമേ. എപ്പോഴും പരിശുദ്ധ കന്യകയായിരിക്കുന്ന മറിയത്തിന്റെ അപേക്ഷയാൽ സകല ശത്രുക്കളുടെയും ഉപദ്രവങ്ങളിൽ നിന്ന് ഞങ്ങളെ ദയാപൂർവം രക്ഷിക്കണമേ. ഈ അപേക്ഷകൾ ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായുടെ തിരുമുഖത്തെ പ്രതി ഞങ്ങൾക്ക് തരണമേ. ആമേൻ. പരിശുദ്ധ രാജ്ഞി കന്യയുടെ മാതാവേ, സ്തുതി. ഞങ്ങളുടെ ജീവനും മാധുര്യവും ശരണവുമേ, സ്തുതി. അവായുടെ പുറം തള്ളപ്പെട്ട മക്കളായ ഞങ്ങൾ അങ്ങേ പക്കൽ നിലവിളിക്കുന്നു. കണ്ണുനീരിന്റെ താഴ്വരയിൽ നിന്ന് അങ്ങിക്കരഞ്ഞ് അങ്ങേ പക്കൽ ഞങ്ങൾ നിലേർപ്പെടുന്നു. ആകയാൽ ഞങ്ങളുടെ മധ്യസ്ഥേ, അങ്ങയുടെ കരുണയുള്ള കണ്ണുകൾ ഞങ്ങളുടെ നേരെ തിരിക്കണമേ. ഞങ്ങളുടെ പ്രവാസത്തിന് ശേഷം അങ്ങയുടെ ഉദരത്തിന്റെ അനുഗ്രഹ ഫലമായി ഈശോയെ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ. കരുണയും വാത്സല്യവും മാധുര്യവും നിറഞ്ഞ കന്യകാമറിയമേ. ആമേൻ. ശുദ്ധ പരമാ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. യോനാ പ്രവാചകന്റെ പുസ്തകം 2:6 അവിടുന്ന് എന്നെ പാതാളത്തിൽ നിന്ന് ജീവനിലേക്ക് നയിക്കുന്നു. ഇന്ന് ഈ ജപമാല ആരംഭിച്ച സമയത്ത് ജീവനും നിത്യജീവനും ഞാൻ നിനക്ക് നൽകും എന്ന് പരിശുദ്ധ മറിയം വഴി ഈശോ വെളിപ്പെടുത്തിയത് ഈ ആരാധന തീരുമ്പോൾ അവിടുന്ന് യോനാ പ്രവാചകനിലൂടെ ഉറപ്പിച്ച് നിന്നോട് പറയാണ്. യോനാ പ്രവാചകൻ കടലിൽ മുങ്ങി താഴുന്ന സമയത്ത്, മരണത്തിന്റെ അഗാധ ഗർത്തങ്ങളിലേക്ക് വീണുപോയ സമയത്ത് ദൈവത്തെ വിളിച്ച് അപേക്ഷിച്ചപ്പോൾ ദൈവം അവനെ രക്ഷിക്കാനായി കടന്നു വരികയും ദൈവം അവനെ ഉള്ളംകൈയിൽ ചേർത്തു പിടിക്കുകയും ചെയ്ത് തിരിച്ചറിഞ്ഞിട്ടാണ് യോനാ പ്രവാചകൻ 2:6 ഇപ്രകാരം എഴുതിയിരിക്കുന്നത്. ഞാൻ പാതാളത്തിലേക്ക് വീണുപോയി, എന്റെ ആത്മാവ് നശിക്കുന്ന തക്ക രീതിയിൽ പ്രതിസന്ധികൾ നിറഞ്ഞു. പക്ഷേ ഞാൻ ദൈവത്തിൽ ആശ്രയിച്ചപ്പോൾ ദൈവം എന്നെ പാതാളത്തിൽ നിന്ന് എന്റെ ജീവനെ എടുത്തുയർത്തിയെന്ന്. കർത്താവ്, ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന ഞങ്ങളുടെ ജീവിതത്തിലും പാതാളത്തിൽ വീണുപോകുന്ന നൂറുകണക്കിന് പ്രതിസന്ധികള്, പ്രശ്നങ്ങള്, മറ്റുള്ളവരാൽ വേദനിപ്പിക്കപ്പെടുന്ന അനുഭവങ്ങളൊക്കെ ഞങ്ങളുടെ ജീവിതത്തിലുണ്ട്. പക്ഷെ ഞങ്ങൾ വിശ്വസിക്കുകയാണ്. പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഞങ്ങൾ ഈ ആരാധന ചൊല്ലിത്തീർന്നു കഴിയുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങ് ജീവന്റെ സമൃദ്ധി നൽകി നിത്യജീവനിലേക്ക് ഞങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുമെന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. കർത്താവേ, ഇന്ന് ഈ ആരാധനയ്ക്ക് നേതൃത്വം കൊടുത്ത സെന്റർ ഓഫ് ഹിലി യൂണിറ്റിലുള്ള ഓരോ കുടുംബങ്ങളെയും, നേതൃത്വത്തിലായിരിക്കുന്ന യൂണിറ്റ് പ്രസിഡന്റ്, മറ്റ് ഭാരവാഹികൾ എല്ലാവരെയും പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് സമർപ്പിക്കുന്നു. ഈ ദിവസങ്ങളിൽ 33 മുടങ്ങാതെ ബലിയർപ്പിക്കുകയും ദിവ്യകാരുണ്യ ആരാധനയിൽ പങ്കെടുക്കുകയും ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന എല്ലാ പ്രിയ മക്കളെയും, ഈ ഇടവകയിലുള്ളവര്, മറ്റിടവകയിലുള്ളവര്, ഈ ശുശ്രൂഷയില് ആത്മീയമായി പങ്കെടുക്കുന്ന എല്ലാവരെയും ദിവ്യകാരുണ്യ ഈശോ നീ സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയും ഞങ്ങളുടെ യുവജനങ്ങളെയും ദമ്പതികളെയും വാർദ്ധക്യത്തിലുള്ളവരെയും രോഗികളായി കഴിയുന്നവരെയും എല്ലാവരെയും ആശ്വസിപ്പിക്കുന്ന അങ്ങയുടെ അനുഗ്രഹത്തിന്റെ കരം നീട്ടി ജീവന്റെ ഉണർവിലേക്ക് ഞങ്ങളെ നയിക്കണമേ എന്ന് ഈ ആരാധനയിലൂടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ എല്ലാ നിയോഗങ്ങളും പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈ വരുന്ന ഞായറാഴ്ച നമ്മുടെ ഇടവകയിൽ നടക്കാനിരിക്കുന്ന ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പില് ബ്ലഡ് ദാനം ചെയ്യുന്നവർക്ക് വേണ്ടിയും അത് സ്വീകരിക്കുന്ന മക്കൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാം. അതിന്റെ വെളിച്ചത്തില് പിന്നീട് വരുന്ന വെള്ളിയാഴ്ച മുതൽ ആരംഭിക്കുന്ന
തിരുരക്തത്തിന്റെ അഭിഷേക ജപമാല അത് ഈശോയുടെ വലിയൊരു അഭിഷേകമാണ്. ഈശോ നമുക്ക് നൽകുന്ന വാഗ്ദാനമാണ്. ഈ 33 ദിവസം എളിമപ്പെട്ട് പ്രാർത്ഥിക്കുന്നവർക്ക് അവിടെ നിന്ന് നൽകുന്ന ഈ വർഷത്തെ 2024 അഭിഷേകമാണ്. നിനക്ക് ഞാൻ എൻ്റെ രക്തം നൽകി നിന്നെ അനുഗ്രഹിക്കും. ഒരു മനുഷ്യന് മറ്റൊരാൾക്ക് നൽകാവുന്ന ഏറ്റവും വലിയ സമ്മാനമാണ്. ദൈവം തന്നെ അത് നൽകുകയാണ്. നിനക്ക് പാപമോചനവും നിനക്ക് രക്ഷയും അത്ഭുതങ്ങളും തീർക്കുന്നതിന്റെ ദൈവമായ കർത്താവ് ഞാൻ എൻ്റെ രക്തം നൽകി നിന്നെ അനുഗ്രഹിക്കും. ആ വാഗ്ദാനം ഈശോയെ അവിടുന്ന് നിറവേറ്റണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ എല്ലാ നിയോഗങ്ങളും ഇന്ന് ജന്മദിനവും വിവാഹ വാർഷികവും ആഘോഷിക്കുന്നവര് നമ്മളോട് പ്രാർത്ഥനാ സഹായം യാചിച്ചിട്ടുള്ള എല്ലാ പ്രിയമക്കള് പരീക്ഷ എഴുതുന്നവര് വിദേശത്തായിരിക്കുന്നവര് എല്ലാവർക്കും വേണ്ടി പ്രത്യേകിച്ച് ഈ ആരാധനയിൽ പ്രാർത്ഥിച്ച് കർത്താവിന്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. മുഖ്യദൂതനായിരിക്കുന്ന വിശുദ്ധ മിഗായേലേ, സ്വർഗസൈന്യങ്ങളുടെ പ്രതാപനായ പ്രഭു, ദുരാത്മാക്കളോടുള്ള യുദ്ധത്തിൽ ഞങ്ങളെ സഹായിക്കണമേ. മുഖ്യദൂതനായിരിക്കുന്ന വിശുദ്ധ മിഗായേലേ, സ്വർഗസൈന്യങ്ങളുടെ പ്രതാപനായ പ്രഭു, ദുരാത്മാക്കളോടുള്ള യുദ്ധത്തിൽ ഞങ്ങളെ സഹായിക്കണമേ. മുഖ്യദൂതനായിരിക്കുന്ന വിശുദ്ധ മിഗായേലേ, സ്വർഗസൈന്യങ്ങളുടെ പ്രതാപവാനായ പ്രഭു, ദുരാത്മാക്കളോടുള്ള യുദ്ധത്തിൽ ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. ഓരോ പ്രിയമക്കളെയും അവരുടെ ജീവിത നിരവധിയായ ജീവിത പ്രശ്നങ്ങൾക്ക് മേൽ കർത്താവെ ഓനാ പ്രവാചകനെ അനുഗ്രഹിച്ചതുപോലെ, കാവേ പ്രവാചകനായ എസെക്കിയേലിനെ അനുഗ്രഹിച്ചതുപോലെ, ജെറേമിയ അനുഗ്രഹിച്ചതുപോലെ, ഇശയ്യായ അനുഗ്രഹിച്ചതുപോലെ, ഞങ്ങളെയും ഈ രാത്രി ഈ പുലരിയിൽ ഞങ്ങൾ ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളും അവിടെ ഞങ്ങൾ അനുഗ്രഹിച്ച് വിശദീകരിക്കുമാറാകണമേ. എപ്പോഴും എപ്പോഴും എന്നേക്കും പരിശുദ്ധ പരമാ ദിവ്യ കാരുണ്യത്തിന് പരിശുദ്ധ പരമാ ദിവ്യ കാരുണ്യത്തിന് നടപടി 2:21 ആകാശത്ത് ഞാൻ അത്ഭുതങ്ങളും ഭൂമിയിൽ ഞാൻ അടയാളങ്ങളും കാണിക്കും. കർത്താവിന്റെ ഒരു വലിയ വാഗ്ദാനമാണ് അത്. ആകാശത്ത് അത്ഭുതങ്ങള് ഭൂമിയിൽ അടയാളങ്ങൾ കാണിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തി. സ്നേഹമുള്ളവരെ, അങ്ങനെ ഒരു അത്ഭുത പ്രവൃത്തിയാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇങ്ങനെ അത്ഭുത വചനങ്ങൾ എന്ന് പറഞ്ഞ ഒരു പുസ്തകം പരിശുദ്ധ അമ്മ അച്ഛൻ തന്നത്. അച്ഛൻ്റെ 50-ാമത്തെ പുസ്തകമാണ് അത്. ഈ കഴിഞ്ഞ ദിവസം അഭിമന്യ തുമ്മിഴി പിതാവിനെ കൊണ്ട് അത് ആശീർവദിച്ച് പ്രത്യേകം പ്രാർത്ഥിച്ച് പിതാവ് ഇത് ഔദ്യോഗികമായിട്ട് പ്രകാശനം ചെയ്ത പുസ്തകമാണ്. ഈ പുസ്തകത്തിൽ 1000 വചനങ്ങളാണ്. ഈ പുസ്തകത്തിൻ്റെ ഒരു പ്രത്യേകത ഇങ്ങനെയാണ്, പരിശുദ്ധ അമ്മയെ കുറിച്ചുള്ള 100 വിശേഷണങ്ങളാണ്. അമ്മയെക്കുറിച്ച് അറിയണോ, അമ്മയെക്കുറിച്ച് ആരോടെങ്കിലും പറയണോ, അമ്മയെക്കുറിച്ച് കൂടുതൽ സ്നേഹം വേണോ, നിങ്ങൾ ഈ പുസ്തകം കയ്യിലെടുക്കണം. ഈ പുസ്തകം നിങ്ങൾ കയ്യിലെടുക്കുന്ന സമയം തൊട്ട് നിങ്ങളുടെ ജീവിതങ്ങൾ സ്വർണം പോലെ തിളങ്ങാൻ തുടങ്ങും. അത് അമ്മയുടെ ഒരു വാഗ്ദാനമാണ്. അമ്മ അച്ഛനിങ്ങനെ ഈ സമയത്ത് ആരാധനയ്ക്കൊക്കെ ഇരിക്കുന്ന സമയത്ത് പരിശുദ്ധ അമ്മ പറഞ്ഞതാണ്, പറഞ്ഞാൽ ഞാൻ സ്വർണാലയമാണ്. നമ്മൾ പരിശുദ്ധ അമ്മയെ വിശേഷിപ്പിക്കുന്നത് അങ്ങനെയാണ്, സ്വർണാലയമായ പരിശുദ്ധ അമ്മയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അപ്പൊ നമ്മൾ ചെയ്യുന്നത് എന്താ, അമ്മയുടെ മക്കളുടെ അടുത്ത് വന്ന്, അമ്മ മക്കളുടെ അടുത്ത് വന്ന്, മക്കള് അമ്മയുടെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അവരുടെ ജീവിതങ്ങൾ സ്വർണം പോലെ തിളങ്ങാൻ തുടങ്ങും. അങ്ങനെ എഴുതിയിട്ടുള്ളത് പരിശുദ്ധ അമ്മയെ സ്നേഹിക്കുന്നവരുടെ ജീവിതം ഇനി സ്വർണം പോലെ തിളങ്ങും. അമ്മയെ കുറിച്ചുള്ള 100 അത്ഭുത സംഭവങ്ങളുടെ സമാഹാരമാണ് 1000 വചനങ്ങൾ. ഓരോ വിഷയങ്ങളും പരിശുദ്ധ അമ്മ പറഞ്ഞിരിക്കുന്ന 100 വിഷയങ്ങള് 1000 അത്ഭുത വചനങ്ങളുടെ സമാഹാരമാണ് ഈ പുസ്തകം. റോയ് പാലാട്ടിയച്ചനാണ് ഇതിന്റെ അവതാരിക എഴുതിയിട്ടുള്ളത്. നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള മനുഷ്യത്വത്തിന്റെ മണമുള്ള നമ്മുടെ പ്രിയപ്പെട്ട ഡേവിസ് ചെർമലച്ചനാണ് പരിശുദ്ധ അമ്മയെ കുറിച്ചുള്ള വ്യാഖ്യാനങ്ങൾ തന്നിട്ടുള്ളത്. നിങ്ങൾ ഇത് വാങ്ങണം. നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് ഇതൊരു ഗിഫ്റ്റായിട്ട് ഈ ഒക്ടോബർ മാസം മറ്റുള്ളവർക്ക് സമ്മാനിക്കുന്ന ഒരു പുസ്തകമായിട്ട് തീരണം. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ തീർക്കുമെന്ന് ഉറപ്പാണ്. കാരണം അച്ഛൻ്റെ ജീവിതത്തിൽ കിട്ടിയ അത്ഭുതം കൊണ്ടാണ് ഈ പുസ്തകം 2 ആഴ്ചയ്ക്കുള്ളിൽ ഇത് നമുക്ക് ഇറക്കാനായിട്ട് പറ്റിയത്. ഇത് 1001 സൗഖ്യവചനങ്ങളുടെ പുസ്തകത്തിന്റെ റീപ്രിന്റ് അല്ല. കുറേ പേർക്ക് അങ്ങനെ ഒരു സംശയം ഉണ്ട്, ആ പുസ്തകമാണോ, ആ പുസ്തകമല്ല. നിങ്ങളൊരു
രണ്ടാഴ്ച കൊണ്ട് പരിശുദ്ധ അമ്മ തന്ന സമ്മാനമാണ് ഈ 101 വചനങ്ങളും അമ്മയെ കുറിച്ചുള്ള പ്രത്യേകമായിട്ടുള്ള സ്വർഗത്തിന്റെ വെളിപ്പെടുത്തലുകളും ഒക്കെ നിങ്ങൾ ഏറ്റെടുക്കണം. ഇതൊരു ഗിഫ്റ്റ് പോലെ മറ്റുള്ളവർക്ക് കൊടുക്കാനായിട്ട് പറ്റണം. നിങ്ങൾ താല്പര്യമുള്ളവര് നമുക്ക് താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ വാട്സപ്പ് ചെയ്യുക. നിങ്ങളുടെ അഡ്രസ്സിന് അനുസരിച്ച് നിങ്ങളുടെ വീടുകളിലേക്ക് ഇത് കൊറിയർ ചെയ്യുന്നതായിരിക്കും. നിങ്ങളുടെ വികാരിച്ചന്മാർക്കും നിങ്ങളുടെ ഇടവകയ്ക്കും ഒരു അനുഗ്രഹമായിട്ട് ഈ പുസ്തകം മാറാൻ ഇത് കൊണ്ടുപോകുന്ന മക്കള് ഇത് പ്രചരിപ്പിക്കുന്നവരെ ദൈവസമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിൽ നിറയ്ക്കട്ടെ. അത്ഭുതങ്ങളും അടയാളങ്ങളും ഈ ദേശത്ത് പരിശുദ്ധ മറിയം വഴി സംഭവിക്കട്ടെ. എപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ആവേ മരിയ.